കാരണം അതുപോലെ അവർ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തു, ഞങ്ങളെ മാത്രം മാറ്റി നിർത്തി ആ ഫ്ലൈറ്റ്. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാരും പോയി ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഹസ്ബൻഡിനോട് കൊറേ ചോദ്യം ചോദിച്ചു. ഇതിനകത്ത് നമ്മള് പറഞ്ഞ സത്യമാണെന്ന് അറിയാൻ വേണ്ടിട്ട് അവരൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ അവര് ചോദിച്ചു എന്തിനാണ് ഇപ്പൊ പഠിക്കാൻ വരുന്നത് എന്നൊക്കെ ഈച്ചോടിനോട് ചോദിച്ചു. അപ്പൊ രണ്ട് ഓഫീസേഴ്സ് ഉണ്ട്. ഒരാൾ ഈച്ചോനെ ഈ സെയിം ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുമ്പോ അടുത്ത ആളിന്റെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാണ്. ഞാനും കുഞ്ഞുവിന്റെ ഡോറിന്റെ ഇപ്പുറത്താണ്, ഇച്ചുവും മറ്റേ പോലീസ് ഓഫീസറും അപ്പുറത്താണ്. നമ്മൾ ഓർത്ത് നോക്കി ഇവിടെ വരെ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ കൊണ്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് അവിടെ വന്ന് ആ ഒരു പോയിന്റില് അവരുടെ ചോദ്യം ചെയ്യൽ കണ്ടപ്പോ നമ്മൾ ഓർത്ത് നോക്കി ഇനി അടുത്ത ഫ്ലൈറ്റ് ഇപ്പൊ തന്നെ നമ്മുടെ കേറ്റി വിടുന്നു. ഇങ്ങോട്ടേക്ക് ഇനി സ്പൗസ് ആപ്ലിക്കേഷൻ ആയിട്ട് വെക്കാനായിട്ട് നോക്കുന്നവർക്ക് എനിക്ക് അതാ പറയാനുള്ളത്, രണ്ടുപേർക്കും ഒന്നിച്ച് വരണം, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളുണ്ടെന്ന് വെച്ചാൽ ഫുൾ ഫാമിലി ആയിട്ട് വരണം എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഒരു കാരണവശാലും സിംഗിൾ ആയിട്ട് നിങ്ങൾ വരാനായിട്ട് നോക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് നോക്കുക, കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അത് കിട്ടാൻ വേണ്ടി നമുക്ക് കുറെ ഷോർട്ട് കട്ട് ചെയ്യാനായിട്ടുണ്ട്. അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ കുറവാണ് നമുക്ക് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാനഡ എക്സ്പ്രസ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തേക്കുന്നതും ഏറ്റവും കൂടുതൽ മെയില് കമന്റ് കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നെക്സ്റ്റ് വീഡിയോയുടെ സജഷൻ ആയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, അതായത് കാനഡ സ്പൗസ് വിസ. അപ്പം കുറേ ആൾക്കാർക്ക് അറിയാം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നപ്പോൾ ഹസ്ബൻഡ് ആൻഡ് കുഞ്ഞിനെ നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്നിച്ച് വെക്കാഞ്ഞത്? അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ ഒന്നിച്ച് കയറി വരുന്നവരുമുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ പഠിക്കാനായിട്ട് വന്നേക്കുന്നത്. പുള്ളിയുടെ പേര് ജെബിൻ എന്നാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് മെറിൻ എന്നാണ്. ഞങ്ങൾ പണ്ട് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മെറിനും ജെബിനും പിന്നെ അവരുടെ കുട്ടി, അവരുടെ കുട്ടിക്ക് ഇപ്പോൾ ഒരു ഒന്നര വയസ്സേ ഉള്ളൂ, ഇവർ മൂന്നുപേരും കൂടെ എങ്ങനെയാണ് ഒന്നിച്ച് വിസ വെച്ച് കയറി വന്നത്? എന്തുകൊണ്ട് ഞാൻ എൻ്റെ കേസിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി വന്നു? കാനഡയിൽ സ്പൗസ് വിസ സ്റ്റുഡൻറ് വിസ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ വെക്കുന്നത് പോസിബിൾ ആണോ? അതിന് റിജക്ഷൻ വരുമോ? എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ? അങ്ങനെയുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ പറഞ്ഞതായിരുന്നു നമ്മൾ മെറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇത് മെറിൻ, എൻ്റെ ഇവിടുത്തെ ആകപ്പാട് ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അത് മെറിൻ്റെ ഹസ്ബൻഡ് ജെബി. പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞ്, എന്താണ് മീൻകുട്ടി ശരിക്കുള്ളത്, എന്താ ജോനത്തൻ? ജോനത്തൻ, ഓക്കെ. അപ്പൊ വീഡിയോയുടെ ഇടയ്ക്ക് ഇവൻ ചിലപ്പോൾ ഒന്ന് അതിന് പോക്കായിരിക്കും, അതെല്ലാം ഒന്ന് ക്ഷമിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ ഇവരെങ്ങനെയാ ഒന്നിച്ചു വന്നത്, ഞാൻ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് വന്നു എന്നുള്ള എപ്പിസോഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ജോക്കുട്ട നല്ല കുസൃതിയായിട്ട് വെറും കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ പോയേക്കുവാണ്. കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യത്തിന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻറ് വിസയിൽ വരുമ്പോഴത്തേക്കും ഡിപെൻഡൻ്റോ ആയിട്ട് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈഫ് പഠിക്കാനായിട്ട് വരും, ഹസ്ബൻഡ് ഡിപെൻഡൻ്റിൽ വരും. ഒരുവിധപ്പെട്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. അപ്പൊ അത് മാസ്റ്റേഴ്സ് പഠിക്കാൻ ഒരു ആഗ്രഹം കൊണ്ടാണോ, എന്തിന്റെ ബേസിസിലാണ് ജെബിൻ സ്റ്റുഡൻറ് വിസ ആപ്ലിക്കൻ ആയിട്ട് വന്നത്? ഞാൻ ശരിക്കും എഞ്ചിനീയറാണ്. ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് അപ്പൊ ശരിക്കും സ്പൗസ് വിസ പ്രൊഫൈൽ മാത്രമല്ല നമ്മുടെ മുന്നെടുത്ത എപ്പിസോഡിനോട് അത് റിലേറ്റ് ചെയ്തത്, ഡിഗ്രി കഴിഞ്ഞ് 10 വർഷത്തിനകം മുകളിലുള്ളവർക്കും സ്റ്റുഡന്റ് വിസ കിട്ടുന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ. അപ്പോ അവിടെ നിന്ന് അപ്പൊ ഞങ്ങൾക്ക് മാസ്റ്റേഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ തള്ളി പോയി. പിന്നീട് ഈ പാൻഡമിക് ഒക്കെ വന്നു കഴിഞ്ഞ സമയത്താണ് ഒരു ഡിസിഷൻ ഒക്കെ വന്ന ടൈമിൽ നമ്മളിപ്പോ ഇതിനെ പറ്റി ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നുപോലെ നോക്കി, അല്ലെങ്കിൽ പ്രൊവിഷൻ ഉണ്ടോ നോക്കി, അങ്ങനെയാണ് ഈ കോഴ്സിനെ പറ്റിയൊക്കെ. കാനഡ മാത്രമാണ് പല കൺട്രീസ് ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോ ഞാൻ പറഞ്ഞാൽ പാൻഡമിക്കിന്റെ ടൈം ആയത് കാരണം നമ്മൾ നോക്കിയപ്പോ പലപ്പോഴും ഓപ്പൺ ആയിരുന്നത് കാനഡ മാത്രമാണ്.
അങ്ങനെയാണെങ്കിൽ കാനഡയിലുള്ള യൂണിവേഴ്സിറ്റീസ് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്തു. അങ്ങനെ വന്നു നിന്നിരിക്കുന്നത് ന്യൂ ബ്രൺസ്വിക്കിലാണ്, ക്രാൻഡൻ യൂണിവേഴ്സിറ്റിയിലാണ്. മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് ആണോ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ആണോ? മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ്. 1 ഇയർ ആണോ 2 ഇയർ ആണോ? ഓക്കെ. പർട്ടിക്കുലർ ടൈം ആയത് കാരണം വേറെ കോഴ്സുകൾ ഇങ്ങനെ നോക്കിയപ്പോ നമുക്ക് ഇച്ചിരി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് കണ്ടത് ഈ ക്രാൻഡലിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ആ ഒരു റീസൺ കാരണം ഞങ്ങൾ കോളേജിലേക്ക് പോയില്ല, പിജി ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് പോയില്ല. യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ, മാസ്റ്റേഴ്സിൽ നമ്മൾ 2 ഇയർ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരൂടെ പിജി ഡിപ്ലോമ വെക്കുമ്പോഴത്തേക്കും പിജി ഡിപ്ലോമയ്ക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുന്നൊന്നുമില്ല. പക്ഷെ എങ്കിലും കുറച്ചുകൂടെ നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് സ്പൗസ് ആപ്ലിക്കേഷൻ എപ്പോഴും യൂണിവേഴ്സിറ്റി വെക്കുവാണോ മാസ്റ്റേഴ്സ് ഒക്കെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മള് പഠിക്കാൻ വേണ്ടി വരുന്നവരുടെ സീരിയസ് ആപ്ലിക്കന്റ് ആയിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ട് പലരും യൂണിവേഴ്സിറ്റിയും മാസ്റ്റേഴ്സും എടുക്കാറുണ്ട്. അപ്പൊ അതൊരു റീസൺ ആണ്. അപ്പം അതും ഇതെല്ലാം ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നപ്പോ ഇങ്ങനൊരു കോഴ്സ് ഇവിടെ കണ്ടു. അങ്ങനെയാണ് മെയിൻലി ഈ കോഴ്സിലേക്ക് നമ്മള് അട്രാക്റ്റഡ് ആയത്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു ഫീസിന്റെ അഡ്വാൻറ്റേജും ഉണ്ട്. യൂണിവേഴ്സിറ്റി ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി യൂണിവേഴ്സിറ്റി ഇച്ചിരി കുറവായിരുന്നു. അപ്പം അതൊരു റീസൺ ആയിട്ട് കൂട്ടാം. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്തു ഒരുമിച്ച് വരണമെന്ന് ആഗ്രഹമില്ല. ഇന്ത്യ, ഫിലിപ്പൈൻസ്, ചൈന അങ്ങനത്തെ രാജ്യങ്ങൾക്ക് മാത്രമേ. ഇപ്പം നമ്മുടെ റെസിഡൻസി സ്റ്റാറ്റസ് ബേസ് ചെയ്താണ്, ഇന്ത്യന്ന് വെളിയിലാണ്, മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഒന്നും അതിലേക്ക് എസ് ഡി എസ് ഉൾപ്പെടുന്നതാണ്. അപ്പൊ അത് കാരണം നമ്മൾ മിഡിൽ ഈസ്റ്റിന് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആക്കുകയും റെഗുലർ സ്കീമിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നോർമൽ പ്രൊസീഡിയൻസ് ഇച്ചിരൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും എന്നുള്ളൊരു അഡ്വാൻറ്റേജ്. ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളവിടെ നിന്ന് അപ്ലൈ ചെയ്തപ്പം കഷ്ടിച്ചൊരു മാസം ആവശ്യം അങ്ങനെ, കാരണം ജി ഐ സി ആവശ്യം പറയാണ്ട് നമ്മള് ജി ഐ സി വെക്കുമ്പോ എന്താണുള്ളത് വിസ ചാൻസ് കൂടുന്നതേ ഉള്ളൂ. നമ്മള് കുറച്ചുകൂടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന്. പിന്നെ ഫാമിലിയും കൂടെ പിന്നെ സൗദിയിൽ നിന്ന് അപ്ലൈ ചെയ്തപ്പോ ശരിക്കും നമുക്ക് അഡ്വാൻറ്റേജ് മേ ബി പാൻഡമിക് ആപ്ലിക്കേഷൻ നമ്പേഴ്സ് കുറവായത് കാരണം മേ ബി നമ്മൾക്ക് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടാൻ ചാൻസ്. ഏത് മാസമാണ് ഞങ്ങൾ ഫെബ്രുവരി 2021 ഫെബ്രുവരിയിലാണ്. സെപ്റ്റംബർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്റെ ഈ ലൊക്കേഷൻ മൗണ്ടൻ ആണ്. ന്യൂ ബ്രൺസ്വിക്ക് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രാൻഡലിന്റെ റിവ്യൂ ചോദിക്കുന്നുണ്ട്. കാരണം ഈ ക്രാൻഡലിലേക്ക് ശരിക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അധികം വന്നു തുടങ്ങിയത് ഇപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ. അതും എല്ലാവരും പറയുന്നത് ഈ 2 മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനാണ്, ഒന്നെങ്കിൽ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്. സോ ഫാർ പഠിച്ചിടത്തോളം മെയ് തൊട്ട് പഠിച്ചു തുടങ്ങി, ഇപ്പൊ ഞങ്ങൾ ഒരു സിനിമ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് പഠിച്ചതൊരു റിവ്യൂ പഠിക്കാനായിട്ട്? പൊതുവെ എളുപ്പമാണോ? കോപ്പിയിൽ പോകാനായിട്ട് പറ്റുമോ? വർക്ക്ലോഡ് ക്ലാസ്സിലുള്ളത് മെജോറിറ്റി ഇന്ത്യൻസ് ആണോ അതോ കാനഡിയൻസ് ഉണ്ടോ? ഇത് ശരിക്കും ഇന്റർനാഷണൽ പ്രോഗ്രാം ആണെങ്കിൽ മാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ഓർഗനൈസേഷൻ. അപ്പം ഇതിലും കൂടുതലും ഇന്ത്യൻ സ്റ്റുഡൻസ് ആണോ ഉള്ളത്? ഇന്ത്യൻ അല്ലെങ്കിൽ ബാക്കി നാഷണാലിറ്റീസ്? കാനഡിയൻസിനെ ഇല്ല.
പിന്നെ ഈ പ്രോഗ്രാമിന്റെ രണ്ട് കോഴ്സ് എനിക്ക് ഓൾറെഡി കഴിഞ്ഞു. കോഴ്സ് അത്ര വലിയ പ്രശ്നമൊന്നും പറയാനില്ല. നല്ല നമുക്ക് ട്രാൻസ്ഫറിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്, നമുക്ക് വീക്ക്ലി രണ്ട് ക്ലാസ് ഉണ്ട്. ഈ രണ്ട് ക്ലാസ് എന്ന് പറയുന്നത് മാക്സിമം ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ 5 മണിക്കൂർ പഠിച്ചാൽ മതി. ഞാനൊക്കെ എൻ പി സി സിയിൽ എനിക്ക് ഒരു ദിവസം 5 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ, മിനിമം 4 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 6 മണിക്കൂർ ലെക്ചറിങ് മാത്രം. പിന്നെ അത് കഴിഞ്ഞ് എൻഡ് ആവാറാകുമ്പോഴത്തേക്ക് നമുക്ക് പ്രോജക്റ്റ് കാണും. അപ്പൊ ഈ 6 മണിക്കൂറത്തെ ലെക്ചറിങ് അതായത് 2 മണിക്കൂർ 2 മണിക്കൂർ 2 മണിക്കൂർ 3 സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നമ്മുടെ ഗ്രൂപ്പിന്റെ അകത്തുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് വരുന്നതിന് പിന്നെയും. അപ്പൊ ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആഴ്ചയിൽ വരും 5 മണിക്കൂറുള്ള, അത് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രത്യേകിച്ച് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിട്ട് 20 ഹവേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പഠിത്തം 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള പണി കുറവാണ്. അതൊരു വേറൊരു നമ്മുടെ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വിസ ആപ്ലിക്കേഷൻ വെച്ചപ്പോഴത്തേക്ക് എന്തായാലും ഒന്നിച്ച് വെക്കാന്നൊരു ഡിസിഷനിലേക്ക് വന്നല്ലോ. കാരണം എനിക്കറിയാം ഒരുവിധപ്പെട്ട എല്ലാവരും ഞാൻ ഏജൻസി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഒന്നിച്ച് വെക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യം ഒറ്റയ്ക്ക് വെക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, എന്തിനാ റിസ്ക് എടുക്കുന്നത്? കാരണം പൊതുവേ സ്പൗസ് ഒന്നിച്ച് വെക്കുവാണെങ്കിൽ റിജക്ഷൻ വരും എന്ന് പറഞ്ഞൊരു മിത്തുണ്ട്. അത് ഒരു പരിധിയിലേക്ക് ശരിയാണ്. കാരണം ഇപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ സ്പൗസ് സക്സസ്ഫുള്ളി വന്നതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെക്കാട്ടിലൊക്കെ ഒരു ഗുഡ് മെജോറിറ്റി ആൾക്കാർ ഒന്നിച്ച് വെച്ചതിന് ശേഷം റിജക്ഷൻ ആയിട്ട് നാട്ടിൽ നിൽക്കുന്നവരും ഉണ്ട്. ഈ രണ്ടാൾക്കാരെയും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ കേസിൽ ഇപ്പം ഓൾറെഡി ഏജൻസി പറഞ്ഞായിരുന്നു ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷന് ചാൻസ് ഉണ്ട് അല്ലെ, സക്സസ് റേറ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പൊതുവെ നമ്മൾ അന്വേഷിച്ചപ്പോഴും ഈ ഏജൻസിയിലൊക്കെ ചോദിച്ചപ്പോഴും സക്സസ് റേറ്റ് കുറവാന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ കാരണം അവര് പറയുന്നതില് റീസൺ കാണും, കാരണം അവരെ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടായിരിക്കും അവരെ നമ്പേഴ്സ് കാണും. അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര റിജക്ഷൻ വരുമ്പോൾ ഒരു ആവറേജ് വെച്ചിട്ടൊക്കെ പറയുന്നത് എന്നിരുന്നാൽ തന്നെയും അവിടുത്തെ അവിടെ നൈസിമം ഭയങ്കര സപ്പോർട്ട്. അത് മാത്രല്ല, ഇവൻ ഞങ്ങള് ഈ ഇത് ചെയ്ത് വിസ ഫയൽ ചെയ്തതിന് ശേഷം ഞങ്ങള് യൂണിവേഴ്സിറ്റി ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയിരുന്നു. അവരും പറഞ്ഞത് നിങ്ങളിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ അവർക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു റിസ്ക് ആണ്, സെക്കൻഡ് വേറെ രാജ്യത്ത് നിന്നാണ് വെക്കുന്നത്, അത് സെക്കൻഡ് റിസ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് റിസ്ക് ആണ് ഉള്ളത്, ഒരു ചാൻസ് ഇല്ല. അതൊരു റിസ്ക് ആയിട്ട് ഈ രണ്ട് റിസ്ക് ആണ്. ഒന്നാമത് ഫാമിലി ആയിട്ട് വെക്കുന്നു, രണ്ട് വേറെ രാജ്യത്ത് നിന്ന് വെക്കുന്നു. ഇത് രണ്ടും നല്ല റിസ്ക് ആണെന്നാണ് പറയുന്നത്. ചാൻസസ് വളരെ കുറവാണെന്നാണ്, 95-99% ചാൻസ് ഇല്ലാതെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ഒരുമിച്ച് പോകാൻ ആഗ്രഹമുണ്ട്. കേസില് ഒന്നിച്ച് വിസ വെച്ച് റിജക്ട് ആവുകയാണെങ്കിൽ പിന്നെ സ്പൗസിനെ കുട്ടീനെ മാറ്റിയിട്ട് പിന്നീട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുന്ന ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ കേസില് അഥവാ എങ്ങാനും റിജക്ട് ആയിരുന്നെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നോ, അതോ ആ ഓപ്ഷൻ വേണ്ട ഗൾഫിലത്തെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാമോ? എന്റെ കേസില് കുറെ ആൾക്കാർക്ക് സംശയമുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വന്നത്? കാരണം ഈ പറഞ്ഞത് തന്നെ ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്, കുറെ പേരുടെയൊക്കെ റിജക്ഷൻ ആയിട്ടുണ്ട്. ഏജൻസിയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും വിസ ആക്കാൻ പറ്റത്തില്ലേ, പിന്നെ എന്തിനാണ് റിസ്ക് എടുത്ത് ഒറ്റയ്ക്ക് വന്നതെന്നൊരു ചോദിക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും ഹസ്ബൻഡ് രണ്ടുപേരും ഓൾറെഡി പറഞ്ഞാൽ അവിടെ നാട്ടിലെ സീനിയർ പോസ്റ്റ് ഇരിക്കുവാണ്, അത്യാവശ്യം നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടിട്ട് പിന്നെയും ഒരു ബെറ്റർ ലൈഫ് എന്നുള്ള നിലക്കാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിൽക്കുന്നത്. അപ്പം ഇങ്ങനൊരു കാര്യം ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും അത് വെച്ച് കഴിഞ്ഞാൽ കിട്ടണം, അത്രേ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അത്ര ആഗ്രഹിച്ചു കഴിഞ്ഞ് കിട്ടാതെ പോകാൻ പറ്റത്തില്ല. അപ്പൊ അത് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ തമ്മിൽ തമ്മിൽ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒന്നിച്ച് വെക്കണമെങ്കിൽ വെക്കാം, പക്ഷെ ഒന്നിച്ച് വെച്ചിന് എങ്ങനെ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആള് പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് പൊക്കോ, അത് കഴിഞ്ഞ് പുറകെ ഞങ്ങൾ വരാമെന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ വേറെ ഒരു ഒരുപാട് ആൾക്കാരുണ്ട് വരുന്നവരെ സംബന്ധിച്ചിട്ട് പോകുവാണെങ്കിൽ ഒന്നിച്ചേ ഉള്ളൂ,
പോയില്ലെങ്കിൽ പോകുന്നില്ല, മനസ്സിലായില്ലേ? ഡു ഓർ ഡൈ, കിട്ടിയാ കിട്ടി, ഇനി ഒറ്റക്കെട്ടി. അതിപ്പോ ഭർത്താവ് മാത്രമാണല്ലോ, ഭാര്യ മാത്രമാണല്ലോ, ഒറ്റക്കെട്ടിക്ക് പോകുന്ന ഏർപ്പാടില്ല. അങ്ങനെയാണ് ഞങ്ങളിപ്പോ ഇങ്ങനൊരു ഓപ്ഷൻ വന്നില്ലെങ്കിൽ എന്താണോ നാട്ടിൽ ചെയ്യുന്നത് അതുതന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ പോകാൻ വേണ്ടിയിട്ട് ഏത് എക്സ്റ്റെന്റ് വരെയും പോവില്ല എന്നൊരു ഇതിനകത്താണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് ഇനി സ്പൗസ് ആപ്ലിക്കേഷൻ ആയിട്ട് വെക്കാനായിട്ട് നോക്കുന്നവർക്ക് എനിക്ക് അതാ പറയാനുള്ളത്, രണ്ടു പേർക്കും ഒന്നിച്ച് വരണം, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളോടെന്ന് വെച്ചാൽ ഫുൾ ഫാമിലി ആയിട്ട് വരണം എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഒരു കാരണം വെച്ചുകഴിഞ്ഞാലും സിംഗിൾ ആയിട്ട് നിങ്ങൾ വരാനായിട്ട് നോക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് നോക്കുക, കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അത് കിട്ടാൻ വേണ്ടി നമുക്ക് കുറെ ഷോർട്ട് കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇപ്പൊ ഈ ജെബിൻ പറഞ്ഞ പോലെ തന്നെ കഴിയുന്നത് പി ജി ഡിപ്ലോമ കോളേജിൽ എടുക്കുന്നതിന് പകരം യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് എടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒണ്ടാരിയോ ബ്രിട്ടീഷ് കൊളംബിയയില് മറ്റേ മേജർ സിറ്റീസ് ഉണ്ടല്ലോ, ടൊറന്റോ, അതുപോലെ തന്നെ വാൻകോവർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പോകുന്ന സിറ്റീസിന് പകരം കുറച്ചുകൂടി ഈ പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ നിൽക്കുന്ന അറ്റ്ലാന്റിക് പ്രൊവിൻസിലാണ്, ഇവിടെ പോപ്പുലേഷൻ എക്സ്ട്രീംലി കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലൊക്കേഷനിലേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് സ്കെപ്റ്റിക്കൽ പ്രൊഫൈൽസ് ഒക്കെയാണ് അവിടെ ഒന്ന് കണ്ണടച്ച് കയറ്റി വിടുന്നത്. ഇത് എവിടെ എഴുതി വെച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു ഫാക്ടറാണ്, നമ്മൾ എടുക്കുന്ന കോഴ്സിന് ഐഎൽടിഎസ് 6.5 ആയിരിക്കും ചിലപ്പോൾ റിക്വയർമെന്റ് ഉണ്ടാവുക. പൊതുവെ മാസ്റ്റേഴ്സിന് പിജി ഡിപ്ലോമയ്ക്ക് ഐഎൽടിഎസ് 6.5 ആണ്. പക്ഷേ ഈ 6.5 പകരം നമ്മുടെ പ്രൊഫൈലിന് അതിനേക്കാളും കുറച്ച് കൂടുതൽ 7 ഉണ്ടായിരുന്നു, ജെബിന് 7.5 ഉണ്ട്. 7 or 7.5 ഉണ്ടെങ്കിൽ എഗെയിൻ റിസ്ക്, വിസ റിജക്ഷനുള്ള ചാൻസ് പിന്നെയും കുറച്ചുകൂടെ കുറയും. പിന്നെ നല്ല പ്രോഗ്രാം ശേഷം ഇന്ന രീതിയിൽ പോകാൻ ചാൻസ്, ഈ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പോകണം അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു പോകണം. അപ്പം അത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു എസ് ഒ പി നമ്മളെ കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാൻസസ് ഇമ്പ്രൂവ് ആവും. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പോ ഓൾറെഡി കുറച്ച് കാര്യം പറഞ്ഞു, അതായത് ഒന്നിച്ച് വിസ വെക്കുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ സക്സസ് ആക്കാൻ വേണ്ടി പറഞ്ഞാൽ മാസ്റ്റേഴ്സ്, യൂണിവേഴ്സിറ്റി, പിന്നെ പോപ്പുലേഷൻ കുറവുള്ള സ്ഥലങ്ങൾ, ബെറ്റർ ഐഡന്റിറ്റീസ്, അതുപോലെ തന്നെ ഫണ്ടിനും ഒരു ഭയങ്കര പ്രാധാന്യം ഉണ്ടെന്ന്. നമുക്ക് എത്രത്തോളം ഫണ്ട് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഫണ്ട് കാണിക്കാം. സ്റ്റുഡന്റിന് വരുമ്പോൾ സ്റ്റുഡന്റിന് ഒരു എമൗണ്ട് നിശ്ചിത എമൗണ്ട് ജി എസ് സി കാണിക്കണം. സ്പൗസിന് ജി എസ് സി കാണിക്കണ്ട, ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സ്പൗസിന് ജി എസ് സി കാണിക്കണം എന്നുള്ളത്. സ്പൗസിന് ജി എസ് സി കാണിക്കണം ഒരു നിർബന്ധമില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് ജി എസ് സി അക്കൗണ്ട് തുടങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൗസിനെ കാണിക്കേണ്ട ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്, കുട്ടിക്കും കാണിക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്. പക്ഷെ ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വലിയ എമൗണ്ട് അല്ല, അതുകൊണ്ട് ഒരു 2.5 ലക്ഷം രൂപ എടുത്തേ വരുന്നുള്ളൂ. പക്ഷെ ഒരിക്കലും ആ റേഞ്ചിലല്ല നമ്മൾ ഫണ്ട് കാണിക്കുന്നത്. ഏജൻസി എപ്പോഴും അതിന് 2.5 or 3 മാക്സിമം നിങ്ങൾക്ക് എത്ര ഫണ്ട് ഉണ്ടോ അത്രയും മാക്സിമം ഫണ്ട് കാണിക്കുക. പിന്നെ അസറ്റ് വാല്യൂഷൻ കാണിക്കാൻ അത് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഐ ടി ആറോ ഫിനാൻഷ്യലായിട്ട് എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നു അത്രത്തോളം നമ്മുടെ വിസ കിട്ടാനുള്ള സാധ്യത കൂടും. എഗെയിൻ ഇതൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷെ വിസ സക്സസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. സ്പൗസ് വിസയെ കുറിച്ചിട്ട് ഈ ഏജൻസിന് മുന്നിന് മുന്നേ എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, കാനഡയിലേക്ക് സ്പൗസ് വിസ നടക്കുമെന്നൊരു അറിവേ മറന്നില്ലായിരുന്നു. എപ്പോഴോ അത് നിങ്ങൾ വേറെ കണ്ടില്ലേ പ്ലാൻ ചെയ്തിരുന്നത്, കാനഡ വിസ കിട്ടുക വലിയൊരു ലക്കി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് അന്ന് കണ്ടിരുന്നു. അപ്പം ആ ടൈമിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞത്. അത് എന്റെ കേസിൽ അങ്ങനെയാണ്, കാരണം 2012, 2014 ആ ഒരു ടൈമിലൊക്കെയും കാനഡയ്ക്ക് സ്പൗസ് വിസ ഇല്ല. സ്പൗസ് വിസ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അല്ലെങ്കിൽ യു കെ ഉള്ള രാജ്യങ്ങൾ നോക്കിയോ, കാനഡയാണെങ്കിൽ സ്പൗസ് വിസ ഇല്ല. പക്ഷെ അത് കഴിഞ്ഞ 2015 ശേഷം ഇത് സിറ്റുവേഷൻ കുറച്ചു കുറച്ച് മാറി മാറി വന്നു. 2017, 2018, 2019 2019 ഭയങ്കര സ്പൗസ് വിസയ്ക്ക് സക്സസ് ആയിരുന്നു, ഒന്നിച്ച് വെക്കുന്നതൊക്കെ വിസ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിങ്ങനെ മാറിയും മറിഞ്ഞും ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇപ്പൊ പക്ഷെ റീസെന്റ് ഇപ്പൊ കുറെ സ്പൗസ് വിസ കേസൊക്കെ റിജക്ഷൻ ആയിട്ടുണ്ട്. എനിക്കറിയാവുന്ന എന്റെ അടുത്ത കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ ഒന്നിച്ച് വെച്ചൊക്കെ റിജക്ട് ആയിട്ടുണ്ട്, എന്നാൽ കുറച്ചുപേരുടെയൊക്കെ കിട്ടുന്നുണ്ട്. 2 വർഷമുണ്ട്,
പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നത് ഇവിടെ വന്നതിന് ശേഷം 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് സ്പോൺസർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. ഒന്നിച്ചു വെക്കാത്തവർക്ക് സ്പൗസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം 3 മാസത്തെ പേ സ്റ്റംപ് അവർ പറയുന്നത്. നമ്മളൊന്ന് സെറ്റിൽ ആകുമ്പോഴത്തേക്ക് അത്രയും ടൈം പോകും. അറ്റ്ലീസ്റ്റ് ഒരു സിം നമ്പർ ഒക്കെ എടുത്ത് വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്പൗസുമായിട്ട് ഒന്നിച്ച് വിസ കിട്ടുവാണെങ്കിൽ തന്നെ ഇവിടെ നമ്മളെ പ്രതീക്ഷ ഒരുപാട് ചലഞ്ചുകൾ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മള് വിചാരിക്കുന്ന നാട്ടിൽ നിന്ന് സ്പൗസ് വിസ കിട്ടിയ ഹസ്ബൻഡും കൊച്ചുമായിട്ട് അല്ലെങ്കിൽ വൈഫും കൊച്ചുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് രക്ഷപ്പെട്ടു വിചാരിക്കും. പക്ഷെ എനിക്ക് ചില സമയത്ത് തോന്നും ഞാൻ ഒറ്റയ്ക്ക് വന്ന നന്നായിരുന്നു. കാരണം നമ്മള് എന്നെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മുറിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഏത് ജോലിക്ക് ഏത് സമയത്ത് കണ്ടെങ്കിലും പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കൂടുതൽ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കേസിലും മെറിൻ ഓൾറെഡി ഫുൾ ടൈം ജോലി കിട്ടി, മെറിൻ എംപ്ലോയിഡ് ആണ്. പക്ഷെ ജെമിനെ സംബന്ധിച്ചിട്ട് പഠിത്തം കഴിഞ്ഞ് ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിലും പാർട്ട് ടൈം ജോലിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ടൈമിങ് കൊച്ചിലെ മാനേജറിന്റെ കാര്യത്തിൽ ടൈമിങ് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ പിള്ളേരുടെ ഇവിടുത്തെ ഡേ കെയറിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്ക് അവർക്കും പിള്ളേരുടെ ഡേക്കറി വിടുന്നതിന് വിട്ടിട്ട് നമ്മള് പാർട്ടിയിലേക്ക് പോകുന്നതിനെക്കാളും ലാഭം പാർട്ടിയോട് പോവാതെ വീട്ടില് കൊച്ചിനെ നോക്കിയിരിക്കുന്നതാണ്. അതാണ് ചിലപ്പോൾ അതിനേക്കാളും ലാഭമായിട്ട് തോന്നുന്നത്. അപ്പം ഒന്നിച്ച് അഥവാ സ്പൗസ് വിസ അല്ലെങ്കിൽ സ്പൗസ് കുട്ടിയൊക്കെ ആയിട്ട് വരുന്നവരെ സംബന്ധിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ അവരുടെ രണ്ടുപേർക്കും ജോലി കിട്ടിയില്ലെങ്കിൽ എന്തായാലും നമ്മുടെ ഫാമിലിയുടെ വരുമ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് ഇവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് എന്നാണ് റെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരു മുറിയിൽ പോയിട്ട് താമസിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് കുട്ടിയായിട്ട്. അതുപോലെ തന്നെ വണ്ടി ഇവിടെ കാറുണ്ടാവുക, ഫാമിലിയായിട്ട് ജീവിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളും ഒക്കെ അല്ലേ കുറച്ച് നല്ല ബുദ്ധിമുട്ടില്ലേ? ഇപ്പൊ സാധനങ്ങളൊക്കെ മേടിക്കാനും കൊച്ചൊക്കെ പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വപ്നയോട് ഒരു താങ്ക്സ് പറയണം. അപ്പൊ ഞങ്ങൾ വന്നു കയറിയ സമയത്ത് ക്വാറന്റൈനും ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. 14 ഡേയ്സ് ക്വാറന്റൈനില് ഞങ്ങള് ശരിക്കും ഗ്രോസറീസ് മേടിക്കാൻ തന്നെ ഞങ്ങള് കാർഡ് വെച്ചിട്ടും പല ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കാർഡ്സ് ഒന്നും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് വെളിയിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. 14 ഡേയ്സ് ക്വാറന്റൈൻ ആയത് കാരണം ആ പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ ഇറങ്ങി പോകും. ഇറങ്ങി ചെന്ന് ബാങ്കിൽ ചെന്ന് ഇത് ആക്ടിവേറ്റ് ചെയ്താലേ നമുക്ക് പുതിയ കാർഡ് വരും. അപ്പൊ നമ്മൾ സ്റ്റക്ക് ആയിപ്പോയ ലിറ്ററലി. പക്ഷെ അന്ന് സ്വപ്നയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ ക്വാറന്റൈൻ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് ഇവര് ക്വാറന്റൈനിൽ കടകളിൽ പോയി സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് മേടിച്ചിട്ട് എനിക്ക് കിട്ടിയ അവസരമായിരുന്നു. പിന്നത്തെ കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഇനിയിപ്പോ ക്വാറന്റൈൻ റിക്വയർമെന്റ് ഒക്കെ മാറ്റുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ക്വാറന്റൈനിപ്പോ എനിക്ക് അധികം ആൾക്കാരില്ല. ആദ്യത്തെ ആഴ്ച ഹെൽപ്പ് ചെയ്യും, രണ്ടാമത്തെ ആഴ്ച ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടി. പക്ഷെ ആദ്യത്തെ ആഴ്ച ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് എന്റെ കയ്യിലുള്ള ഫുഡൊക്കെ വെച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷെ കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര റിസ്ക് ആണ്. ഇനി ക്വാറന്റൈൻ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിക്ക് കാശ് കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിക്കണ്ട. കാരണം നമുക്ക് കാശ് കൊടുത്തത് എല്ലാം കിട്ടും. അക്കോമഡേഷൻ ആണെങ്കിലും കാറിന്റെ കാര്യമാണെങ്കിലും ഒരു പ്രശ്നം ഫണ്ട് വലുതായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ രണ്ടുപേര് അത് വർക്കിംഗ് പ്രൊഫഷൻസ് ആയിരുന്ന രണ്ടുപേര് ജോലിയൊക്കെ വിട്ട് നമുക്ക് പലർക്കും ചിലപ്പോ ഇങ്ങോട്ടേക്ക് വരുന്ന ടൈമിൽ ഇൻകം കാണത്തില്ല. ചിലപ്പോ പലർക്ക് ലയബിലിറ്റീസ് കാണുകയും ചെയ്യും. അപ്പം ഇൻകം ഇല്ല, ലയബിലിറ്റീസും അതിന്റെ കൂടുതൽ ഇവിടുത്തെ ഒരു ലൈഫ് കെട്ടിപ്പടുക്കാന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം നല്ല രീതിക്ക് ഫണ്ടുമായിട്ട് വരുന്നവര് സ്പൗസും കുട്ടിയൊക്കെ ആയിട്ട് ഒന്നിച്ച് വരാനായിട്ട് നോക്കുക. അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. നമുക്ക് കുട്ടിയും പട്ടികളൊക്കെ ഇവിടെ വീട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾക്ക് തീരെ അപ്പം 2 വയസ്സിന് താഴെ ഉള്ളു അതിന്റെ പ്രായം. അപ്പം അത് കാരണം പല അപ്പാർട്ട്മെന്റ്സും നമുക്ക് ഡിനൈഡ് ആയിപ്പോകും. അവരുടെ ഒരു റിക്വയർമെന്റ് ആണ് കുട്ടി പാടില്ല അല്ലെങ്കിൽ പെറ്റ്സ് പാടില്ല എന്നുള്ളത്. പല ഓപ്ഷൻസും ഇല്ലാതെ പിന്നെ വണ്ടി ഇല്ലാത്തവരെ സംബന്ധിച്ച് മീനെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാലും കണ്ടീഷൻസ് കുറച്ച് വേവി. നമുക്ക് വണ്ടി ഇല്ലാത്തവരെ സംബന്ധിച്ച് കുറച്ച് കഴിയുന്നത് ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ല ലൊക്കേഷനിലാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബസ് സ്റ്റോപ്പ് കാണാനായിട്ട് പറ്റും, ഗ്രോസറി സ്റ്റോറിലൂടെ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പം ഇവരിപ്പോ നിൽക്കുന്നത് നല്ല ലൊക്കേഷനിലാണ്. പക്ഷെ എല്ലാവർക്കും വണ്ടി ഇല്ലാത്തവർക്ക് ഇത്രയ്ക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ റെന്റിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. പർട്ടിക്കുലർലി മൗണ്ടൻ റീജിയനിൽ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ പറയാ, ക്രാൻഡ് യൂണിവേഴ്സിറ്റി. ഞാൻ NBCCയിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുന്നത് 2019 ആ സമയത്ത് മൗണ്ടനിൽ ഒരു മലയാളിനെ കിട്ടാനായിട്ട് ഞാൻ തപ്പാത്ത ഗ്രൂപ്പുകളില്ല, പോകാത്ത ഫേസ്ബുക്ക് പേജുകളില്ല, ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് എനിക്ക് NBCCയിൽ പഠിക്കുന്ന ഒരു 2 മലയാളികളുടെ കണക്ഷൻ കിട്ടിയത്.
പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് പ്രോസസ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഈ ക്രാൻഡൽ യൂണിവേഴ്സിറ്റി നാട്ടില് ഒരുപാട് ഏജൻസി ആയിട്ട് ടൈപ്പ് കൊടുക്കുന്നു. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ പെട്ടിക്കടക്കും ടൈപ്പ് കൊടുക്കുന്ന ഒരു ഏജൻസി കൈമാറി. ഇപ്പൊ ഏത് ഏജൻസിയിൽ പോയി ചോദിച്ചാലും എല്ലാവരും ക്രാൻഡൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഉണ്ട്. അവരുടെ എല്ലാ ഇൻടേക്കും ഫില്ലാണ്. 300 കുട്ടികളോ മറ്റോ ഇപ്പൊ അടുത്ത മാസം ഇൻടേക്കിലേക്ക് വരാനായിട്ട് അത്രയും കൂടുതൽ. അപ്പൊ ഇത്രയധികം സ്റ്റുഡൻസ് മങ്ങട്ടനിലേക്ക് വല്ലാണ്ട് വരുന്നത് കാരണം കൊണ്ട് തന്നെ മങ്ങട്ടൻ ഏരിയ അല്ല മങ്ങട്ടനിൽ കുറച്ച് റെന്റ് കാര്യങ്ങളൊക്കെ കൂട്ടി തുടങ്ങി. ഇപ്പൊ പാർട്ട് ടൈം ജോലിക്ക് വലിയ ഷോർട്ടേജ് ഒന്നും ഇല്ല. ഒരു ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ ലാൻഡ് ചെയ്ത പിള്ളേർ പോലും ഇന്റർവ്യൂ കോളൊക്കെ വന്നു. എല്ലാവർക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ പാർട്ട് ടൈം ജോലി ആവുന്നുണ്ട്. പക്ഷെ ഒരു ഒന്നര രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും സ്റ്റുഡൻസ് വരുന്നത് കാരണം അതൊക്കെ നമ്മള് ബുദ്ധിമുട്ടി കാണുന്നു. അപ്പൊ കുറച്ചു നേരം നമ്മള് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. ജോ കൂട്ടത്തെ കൊണ്ട് ജെബിൻ പോയി കുറച്ച് നേരത്തേക്ക്. അപ്പൊ ആ സമയത്ത് നമ്മൾ മരുന്നിന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാന്ന് വെച്ചു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് സൗദിയിൽ നിന്ന് അവിടുത്തെ വീട് സാധനങ്ങള് എല്ലാം കൊറേയൊക്കെ കളഞ്ഞു തോന്നില്ലേ? സാധനങ്ങള് കളയ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കളയല്ല, ഡൊണേഷൻ പോലെ. നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പം അച്ഛൻ വഴി നമ്മള് എത്ര മണിക്കൂറാണ് നിങ്ങളുടെ യാത്ര? 18 മണിക്കൂറോ? 18 മണിക്കൂർ. 18 മണിക്കൂറത്തെ യാത്ര ഹസ്ബൻഡും കൊച്ചുമായിട്ട് വന്നു വെച്ച് കഴിഞ്ഞാലും സാധാരണയായിട്ട് കൊച്ചിന്റെ റെസ്പോൺസിൽ വരുന്നത് എങ്ങനെയുണ്ടോ ഇത്രയും ലോങ്? അവൻ അവൻ ജനിച്ചത് സൗദിയിലാണ്. അപ്പൊ അവന്റെ ഫസ്റ്റ് യാത്ര ആയിരിക്കും ഇത്. ഇത്രയും ലോങ് ആയിട്ടുള്ള ഫസ്റ്റ് യാത്രയാണ്. നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കൊച്ചിനെ കൊണ്ട് യാത്ര അത്യാവശ്യം നല്ല പാടായിരുന്നു. പിന്നെ സൗദി എന്നുള്ള നമ്മള് അവിടെ നിന്ന് തുടങ്ങാന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് സിസ്റ്റർ ഉണ്ട്, എന്റെ സ്വന്തം സിസ്റ്റർ അവിടെയാണ്. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, കാരണം സാധനങ്ങളൊക്കെ വിറ്റുപോകും അങ്ങനത്തെ ഒക്കെയുള്ള കാര്യങ്ങള്. പിന്നെ ഇച്ചുകൊണ്ട് ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ അനൂപ്സിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അവിടുത്തെ കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റി. യാത്രയിലുള്ള പ്രശ്നങ്ങൾ, എയർപോർട്ടിൽ എത്തിയപ്പോഴുള്ള പ്രശ്നങ്ങൾ, അത് കുഞ്ഞ് അത്യാവശ്യം കുഞ്ഞ് ഒത്തിരി പൊടിയായത് കാരണം ഇത്രയും ദൂരെ യാത്രയും കൊണ്ടത് കാരണം നല്ല പാടായിരുന്നു. ഫ്ലൈറ്റിലെല്ലാം കുറെ നേരം അവനെ അവനിരിക്കത്തില്ല അവിടെ. അപ്പൊ കുറെ നേരം എല്ലാം നമ്മളിങ്ങനെ എടുത്തോണ്ട്. പിന്നെ ഫ്ലൈറ്റിലൊക്കെ എയർ ഹോസ്റ്റേഴ്സ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയി സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ നമ്മൾ എയർപോർട്ടിൽ എത്തിപ്പോയിട്ടുണ്ടല്ലേ, ഞാൻ ആ ഒരു കാര്യം ജെബിനോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എയർപോർട്ടിൽ എത്തിപ്പിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ടൊറന്റോയിലല്ലേ ലാൻഡ് ചെയ്തത്? ടൊറന്റോയിൽ ലാൻഡ് ചെയ്തതും ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ്. ഇമിഗ്രേഷനില് ഇടിക്കും, കോടയും, വരട്ടും, ചിലപ്പോൾ തിരിച്ചുവിടും. ഇമിഗ്രേഷനിലുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ ഓർത്ത് നമ്മളിപ്പൊ തന്നെ തിരിച്ചു വരേണ്ട വരുമായിരിക്കും. നമ്മൾ ഓർത്ത് ഓക്കെ, ഇവിടെ വരെ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ കൊണ്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് അവിടെ വന്ന് ആ ഒരു പോയിന്റില് അവരുടെ ചോദ്യം ചെയ്യൽ കണ്ടപ്പോ നമ്മൾ ഓർത്ത് ഓക്കെ, ഇനി അടുത്ത ഫ്ലൈറ്റ് ഇപ്പൊ തന്നെ അവരെ നമ്മളെ കയറ്റി വിടുന്നു. കാരണം അതുപോലെ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തു, ഞങ്ങളെ മാത്രം മാറ്റി നിർത്തി ആ ഫ്ലൈറ്റ് ചെയ്യുന്ന. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാരും പോയി ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഹസ്ബൻഡിനോട് കുറെ ചോദ്യം ചോദിച്ചു, എന്ത് കോഴ്സ് ആയിട്ടുള്ള ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ കോഴ്സസ് ആണ് പഠിക്കുന്നത്, അതൊക്കെ ചോദിച്ചു. അപ്പം ആള് ശരിക്കും അതായത് അവർക്ക് എൻറോൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അത് കാരണം ജസ്റ്റ് അതായത് ലോഗിൻ ഡീറ്റെയിൽ കിട്ടി, യൂണിവേഴ്സിറ്റിക്കാര് അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ലൈക്ക് ഈ വരുന്ന അതായത് മെയിൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കോഴ്സസ് ആണ് പഠിക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു അപ്ഡേഷനും ഇവരുടെ ലിങ്കിലില്ല. ഈ ഓഫീസർ ഫുൾ ചോദിച്ചത് അതിനെ പറ്റിയിട്ടാണ്. അതായത് എന്ത് കോഴ്സാണ് നീ ഇപ്പം ഓക്കെ നീ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് ആണ്, അപ്പൊ ഏത് കോഴ്സാണ് ഇപ്പം ചെല്ലുന്ന ഉടനെ ഈ കോഴ്സ് ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെയാണ് കേട്ടോ. അല്ല അത് പറഞ്ഞൊരു കാര്യമില്ല. ഇവിടുത്തെ ഒരു സിസ്റ്റം പ്രകാരം നമ്മൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നമ്മള് പഠിക്കുന്നതിന് ആ ഒരു മെയിൻ കാര്യം ഇപ്പൊ എച്ച് ആർ മാനേജ്മെന്റ് ആണ്. എച്ച് ആർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമാണ്. അതിന്റെ അകത്ത് വരുന്ന മൊഡ്യൂൾസിനെയാണ് ഇവിടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇമിഗ്രേഷൻ ഓഫീസർ ചോദിച്ചത് ഏത് കോഴ്സ് ആണ് ആദ്യം പഠിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആണെങ്കിൽ ഈ ലിങ്ക് ഇവർ അയച്ചു തരുന്നത് യൂണിവേഴ്സിറ്റി നമുക്ക് കിട്ടുന്നത് ഐ തിങ്ക് നമ്മൾ ഫ്ലൈറ്റിന് അതായത് കേറുന്നതിന് ആ ദിവസമാണ് കിട്ടുന്നത്. അതായത് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന അന്നാണ് നമുക്ക് ഈ ലിങ്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടിയിട്ടില്ല അത് രജിസ്റ്റർ ചെയ്യാനാണ്. നമ്മൾ ഓർത്ത് ഓക്കെ ലിങ്ക് അവിടെ കിടക്കട്ടെ, സമയം ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് എന്തായാലും ക്വാറന്റൈൻ ഇരിക്കണം. അപ്പൊ നമ്മൾ ലോഗിൻ ചെയ്ത് ചെയ്താൽ മതിയല്ലോ വിചാരിച്ച് നമ്മൾ അത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്.
അപ്പം ആള് ഓഫീസർ നോക്കി കഴിഞ്ഞപ്പം നമ്മൾ അപ്പോഴാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പം നമ്മള് പറഞ്ഞതുപോലെ അപ്പം അവര് ചോദിക്കുന്നത് ഓക്കെ നീ സ്റ്റുഡന്റ് ആണ്, നീ ഇതുവരെ നിന്റെ ഇതിനകത്ത് കേറി ലോഗിൻ പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ. ഫസ്റ്റ് ടൈം ആവുമ്പോ നമുക്ക് ഇതിനകത്ത് കുറെ ക്രെഡൻഷ്യൽസ് കൊടുക്കാനും പാസ്വേഡ് ഇടാനും അങ്ങനത്തെ അല്ല, പോലീസ് ഓഫീസേഴ്സ്. പോലീസാണോ? ആ അതായത് നമ്മൾ ഫൈറ്റിംഗ് ഇറങ്ങുമ്പോ രണ്ട് പോലീസ് ഓഫീസേഴ്സ് അവിടെ നിക്കുമല്ലോ, അവരാണല്ലോ ഫസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളെ കേറ്റും, ആ പോലീസ് ഓഫീസേഴ്സാണ്. ഓക്കെ. അപ്പം ഈ കാര്യങ്ങളെല്ലാം അവരപ്പോ നോക്കുമ്പോ ഓക്കെ ഇപ്പോഴാണ് ലോഗിൻ ചെയ്തതെന്നുള്ളത് മനസ്സിലായി. അപ്പം പക്ഷെ ഇച്ചൊന്നും അറിയായിരുന്നു അതിനകത്ത് അപ്ഡേഷൻസ് ഒന്നും വരത്തില്ല എന്നുള്ള കാര്യം. അപ്പൊ അപ്പോഴും തൊട്ട് ഇച്ചു പറയുന്നുണ്ട് ഇല്ല എനിക്ക് കോഴ്സ് അറിയത്തില്ല, കോഴ്സ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോഴും അവർക്കത് വിശ്വസിക്കാൻ വയ്യ. അവരിപ്പം ലോഗിൻ ചെയ്ത് ഇപ്പോഴാണ് കാണുമ്പോ അവർ ഓർക്കുന്നത് ഓക്കെ ഇവൻ യുനോ കുക്കപ്പ് ചെയ്യുവാണ് സ്റ്റോറീസ് ശരിക്കും അങ്ങനെ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്ക് അത് ഇവർക്ക് ഒരു ഏകദേശം ധാരണയുണ്ട് എന്തൊക്കെ പേപ്പേഴ്സ് ആയിരിക്കും പഠിക്കുക എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഇവർക്ക് അത്യാവശ്യം ക്ലിയർ ഒരു ധാരണയുണ്ട്. അപ്പൊ ആൾക്കാർ ആ കോഴ്സുകളൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അവർക്ക് അത് പിടിക്കാൻ പറ്റും, ഓക്കെ നിങ്ങൾ തെറ്റാ പറയണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന വായിച്ചു തോന്നിയ കോഴ്സ് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം അവർക്ക് നല്ല ധാരണയുണ്ട് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്. അപ്പം എന്താ അവരെന്നിട്ട് കേറി ചെക്ക് ചെയ്തു ലൈക് ഫോണിലായിരുന്നു. അപ്പം ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഇച്ചിന്റെ ഫോൺ വാങ്ങിച്ചിട്ട് അവര് ചെക്ക് ചെയ്തു ലൈക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ സത്യമാണോ അറിയാൻ വേണ്ടിട്ട് അവരൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ അവര് ചോദിച്ചു എന്തിനാണ് ഇപ്പൊ പഠിക്കാൻ വരുന്നത് എന്നൊക്കെ ഇച്ചിനോട് ചോദിച്ചു. അപ്പൊ രണ്ട് ഓഫീസേഴ്സ് ഉണ്ട്, ഒരാൾ ഇച്ചാ ഈ സെയിം ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുമ്പോ അടുത്ത ആളിലെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാണ് ഞാനും കുഞ്ഞു ഇവരുടെ ഡോറിന്റെ ഇപ്പുറത്താണ്, ഇച്ചുവും മറ്റേ പോലീസ് ഓഫീസറും അപ്പുറത്താണ്. പക്ഷെ ഞങ്ങളോട് ചോദിച്ചതെല്ലാം ഒരേ ഒരുപോലാണോ പറയുന്നത്, അതായത് എന്തുകൊണ്ട് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചത് ഹസ്ബൻഡ് എന്തിനാണ് ഇപ്പൊ ജോലി റിസൈൻ ചെയ്തിട്ട് പഠിക്കാന്ന് എന്തുകൊണ്ടാണ് വന്നത് ചോദിച്ചു. പിന്നെ എന്നോട് ചോദിച്ചു എന്തിനാണ് വർക്ക് വിസയില് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കാൻ താല്പര്യമില്ല, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു എന്നാ നിനക്ക് വിസിറ്റർ വിസയില് വന്നുകൂടായിരുന്നു, എന്തിനാണ് വർക്ക് വിസയില് വന്നത്. ഞാൻ ഒന്നും മിണ്ടിയില്ല ലൈക്ക് അതിന് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് കൊള്ളാക്കിയാലും വിചാരിച്ചിട്ട് ഞാൻ അത് കേൾക്കാതെ പാപ്പം നടിച്ചു. ഓക്കെ. അവര് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അത്യാവശ്യനോട് ചോദിക്കും, എന്നോടും അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ, ജോലി എപ്പോഴാ പോവാന്ന് നോക്കുന്നത്, ഇനി ഉടനെ ജോലിക്ക് പോവും, ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ അത് നോക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദ്യം ചെയ്യലൊക്കെ എങ്ങനെയാ, കുറച്ച് ഹാർഷായിട്ടാണ്? ഹാർഷാണ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ചെയ്യുകയാണ് സ്റ്റുഡന്റ് ആണ് ഈ ഒരു ടൈമിൽ നമ്മൾ വരുന്നു, അതൊക്കെയാണ് ഡേറ്റില് ചെറിയ ഇവര് വന്ന ഡേറ്റ് ഒരു ചെറിയ പ്രശ്നം. ഇവര് അത് ടൊറന്റോയിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ ന്യൂ ബ്രൻസ്വിക്ക് വരുന്ന 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോ തൊട്ട് നിയമം മാറി. ഇവര് വരുന്നത് കറക്റ്റ് ഏത് ദിവസം രാത്രി തൊട്ടാണോ നിയമം മാറുന്നത്, ആ 12 മണി തൊട്ട് നിയമം മാറുവാണെങ്കിൽ നിങ്ങളിവിടെ ഇവര് ഇവിടെ ന്യൂ ബ്രൻസ്വിക്കിൽ ലാൻഡ് ചെയ്യുന്ന 11:30-ന്. പക്ഷെ ഈ പ്രശ്നം ഉണ്ടായിരുന്നത് ന്യൂ ബ്രൻസ്വിക്ക് എയർപോർട്ടിലല്ല, ടൊറന്റോയിൽ. അവർക്ക് എനിക്ക് മെയിൻ കൺസേൺ ഇപ്പൊ ഇത്രയും ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ആയിട്ടൊക്കെ നിങ്ങൾ ഇപ്പൊ വരുന്നു, അതിന്റെ ഒരു ആവശ്യകത എന്താണ്, അതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത്. അപ്പം അങ്ങനത്തെ ഒക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നീ വർക്ക് ചെയ്യാൻ വന്നു അപ്പൊ അവർക്ക് അതൊക്കെയാണ് കൺസേൺ, ബേബി എന്ത് ചെയ്യും അങ്ങനെ. ഞാൻ പറഞ്ഞു ഇപ്പൊ പൊതു ടൈം ചെയ്യും, ഞാൻ ജോലിയൊന്നും നോക്കുന്നില്ല, കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്, ഹസ്ബൻഡ് പഠിക്കും അവര് ലോഗിൻ ചെയ്ത് ആ സൈറ്റ് കണ്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായി നമ്മള് ജെന്യൂൻ ആണ്, നമ്മള് കള്ളവും പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ വെച്ച് തന്നെ അവര് അത്യാവശ്യം നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ നിന്ന് തന്നെ, അതായത് നമ്മുടെ എയർപോർട്ടിൽ നമ്മൾ ഏത് ബന്ധത്തിലാണോ നിൽക്കുന്നത് നമ്മൾ വേറെ ഇങ്ങോട്ട് പോകുന്നില്ല, അവിടെ നിന്നുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ അവർ അത്യാവശ്യം വെരിഫൈ ചെയ്തത്. അത് ഹാപ്പി ആയതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ബാക്കിയുള്ള പ്രൊസീഡിങ്സ് ഒക്കെ ഞങ്ങൾക്ക് ഈസി ആയിരുന്നു. അതായത് ഇവര് ഇന്റേണലി എന്തോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി വരുന്നുണ്ട്, ഇവിടുന്ന് അത്യാവശ്യം അവരെ അപ്പൊ തന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ ദൈവം ഇതൊക്കെ എന്താണെന്ന് ഓർത്തോ കേറ്റി വിട്ടോ അത് ഇങ്ങനത്തെ കാലം ചോദ്യം നമ്മൾ ഓർത്തോ ശരിയാണ്. ശരിക്കും ആ സമയത്ത് എന്തായാലും
ഇത്രയും അതായത് ഗൾഫിലെ ജോലി എല്ലാം രണ്ടുപേരും കളഞ്ഞ് അവിടെ നിന്നുള്ളതെല്ലാം ഡിസ്പോസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും വലിയൊരു യാത്ര ഇത്രയും കാശ് മുടക്കി ഇവിടെ എത്തി എയർപോർട്ടിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് മുറ അങ്ങോട്ടേക്ക് ഒരാളെ മാറ്റി നിർത്തുന്നു ഇങ്ങോട്ടേക്ക് ഒരാളെ മാറ്റി നിർത്തുന്നു ചോദ്യം ചെയ്യുന്നു ശരിക്കും എന്ത് തിരിച്ചു വരണോ എന്ന് വിചാരിച്ചോ ശരിക്കും കരച്ചിൽ വന്നു കാരണം കുഞ്ഞുണ്ട് കയ്യില് നമ്മൾ ഇത്രയും ഒരു ബുദ്ധിമുട്ടിലൂടെ ഇവിടെ വരെ എത്തി എന്നിട്ട് നമ്മളോട് ഇങ്ങനെ തിരിച്ചു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു സിറ്റുവേഷൻ തിരിച്ചു വിട്ടിരുന്ന ചരിത്രമൊക്കെ ഉണ്ടാവും ഉണ്ട് കുറെ പേർക്ക് ഇമിഗ്രേഷന്റെ കാര്യത്തിൽ പേടിയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല കാരണം എനിക്ക് എന്തൊരു പ്രശ്നമുണ്ടാകാനാണ് ഒരു വർഷത്തെ കോഴ്സിന്റെ അകത്ത് 80% കോഴ്സ് നാട്ടിൽ നിന്ന് പഠിച്ചു ഇനി രണ്ട് മാസം ഇങ്ങോട്ടേക്ക് വരുന്ന എന്നെ എന്ത് പറഞ്ഞു തിരിച്ചുവിടാം അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം തരത്തിലെ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിനനുസരിച്ച് കുറെ ഉത്തരവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ചോദിച്ചില്ല അവര് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നിച്ച് പറയുന്നൊന്നും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കോഴ്സ് തുടങ്ങിയിട്ടില്ലല്ലോ തുടങ്ങാൻ പോകുന്നില്ല ചോദ്യം ചെയ്യണമെന്നില്ല ഒറ്റയ്ക്കുള്ളവരോടൊന്നും ഇത്രയും ചോദ്യം ചോദിക്കുന്ന കാര്യമല്ല ഒരുപാട് കാര്യങ്ങളിൽ കൺസേൺ ആയിരുന്നു കുഞ്ഞിന്റെ കാര്യം എസ്പെഷ്യലി അവർ എടുത്തു ചോദിച്ചു അല്ലെ നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോ സ്റ്റുഡന്റ് വിസ കിട്ടിയത് കൊണ്ടും പാസ്പോർട്ട് വിസ സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയെന്ന് കാനഡയിലോട്ട് കാല് കുത്തിയിട്ടും കാര്യമില്ല ആ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിസ കിട്ടിയെന്ന് എന്നുള്ളതിന്റെ ഒരു സന്തോഷം ആസ്വദിക്കാനായിട്ട് പറ്റത്തില്ല എല്ലാവർക്കും അങ്ങനെ പ്രശ്നം വരാറില്ല പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അവിടെ ഇച്ചിരി ലാംഗ്വേജ് പ്രശ്നം ഉള്ളവർക്ക് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കറിയാം അങ്ങനെ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഒന്ന് രണ്ട് കുട്ടികളെ എനിക്ക് ഞാൻ മാറ്റിയിരുന്ന സമയങ്ങളും അറിയാം അവർ വീണ്ടും ഇവിടെ എത്തി പക്ഷെ ഈ ഫ്ലൈറ്റ് ചാർജിന്റെ ഒക്കെ നഷ്ടം എന്ന് പറഞ്ഞ് പോയേക്കുന്നതാണല്ലോ അപ്പൊ അതെന്താണ്ട് വലിയൊരു അനുഭവത്തിൽ കൂടെ ഞങ്ങൾ കടന്നു വന്നേക്കുന്നത് അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു മെറിനും ജെബിനും അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് കഴിയുകയാണ് ഞാൻ മെറിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ തിരിച്ചിറങ്ങി കുറച്ച് ലേറ്റായി ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പൊ ഈ ടൈമിലൂടെ ബസ് സർവീസ് ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ക്യാബ് വിളിച്ചാൽ വീട്ടിലോട്ട് പോകുന്നത് അപ്പം സ്പൗസ് വിസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ അതായത് ഫോർ എക്സാമ്പിൾ സ്പൗസിനെ നമ്മൾ എത്ര ഫണ്ടാണ് കാണിക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഗവൺമെന്റ് വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഒരു മിനിമം ഫണ്ടാണ് പക്ഷെ കഴിയുന്നതും എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കഴിയുന്നതും ഫണ്ട് നമ്മളെ കൊണ്ട് എത്രയും കൂടുതൽ കാണിക്കാൻ പറ്റും അവർ പറയുന്ന 2.5 lakh ആണ് പക്ഷെ നമുക്കൊരു 7 lakh കാണിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇത് ബ്ലോക്ക് എമൗണ്ട് അല്ലല്ലോ അപ്പോൾ കൂടുതൽ എമൗണ്ട് കാണിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് തന്നെ കാണിക്കുക പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ടിപ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പം എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണിതെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൗസ് വിസയുടെ ഡീറ്റെയിൽസ് അറിയാനുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച്